ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അനുമതി എന്നാൽ പൊതുസ്ഥലങ്ങളിൽ വേണ്ടെന്ന് തീരുമാനം കോവിഡ് കാരണം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പൊങ്കാല ഉത്സവം ക്ഷേത്ര കോമ്പൗണ്ടിൽ മാത്രം നടത്താൻ തീരുമാനിച്ചു കൂടാതെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും ഉത്സവം നടത്തുക അതേസമയം പൊതുസ്ഥലങ്ങളിൽ പൊങ്കാലയ്ക്ക് അനുമതിയില്ല ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല ഉത്സവം നടക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിലാണ് ഗിന്നസ് ബുക്കിൽ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അറിയപ്പെടുന്നത് കുംഭമാസത്തിൽ നടക്കുന്ന ഈ ഉത്സവത്തിന്റെ ഒൻപതാം ദിവസമാണ് പൊങ്കാല സമർപ്പണം നടക്കുന്നത് ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ കരുണാമയായ ദേവി സാധിച്ചു തരും എന്ന ദൃഢവിശ്വാസമാണ് വിശ്വാസമാണ് ഇത്രയധികം സ്ത്രീകളെ ആകർഷിക്കുന്നത് അമൃതവർഷിണിയായ വർഷിണിയായ മാതൃദൈവമാണ് ആറ്റുകാലമ്മ ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്നവർക്ക് ഇഷ്ടവരതായിനി എല്ലാം സഹിക്കുന്ന മാതാവിന് തുല്യം മക്കൾക്ക് മാപ്പ് നൽകി സ്നേഹം പകരുന്ന അമ്മ മന്ത്രവും തന്ത്രവും അറിയാത്ത മനസ്സുകൾക്ക് കണ്ണീരിലും മൗനത്തിലും തെളിയുന്ന മഹാമായ അമ്മയ്ക്ക് മുന്നിൽ ഭക്തർ വരത്തിനായി കാത്തു നിൽക്കുന്നു അതുകൊണ്ടാണ് ആറ്റുകാൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ചില സ്ത്രീകൾ പൊങ്കാല വ്രതം ഉത്സവത്തിന് കാപ്പ് കൂട്ടുന്നതോടെ ആചരിച്ചു തുടങ്ങും പൊങ്കാലയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വ്രതം നോക്കണം ദിവസവും രണ്ടു നേരം കുളിച്ച് മത്സ്യം മുട്ട മാംസം എന്നിവ വെടിഞ്ഞ് സസ്യാഹാരം മാത്രം കഴിച്ച് മനഃശുദ്ധിയോടെ ശരീരശുക്തിയോടും കൂടി വ്രതമെടുക്കണം പൊങ്കാലയുടെ തലേന്ന് ഒരിക്കൽ മാത്രമേ അരി ആഹാരം കഴിക്കാവൂ പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്ര ദർശനം നടത്തണം കാരണം പൊങ്കാലയിടാൻ ആറ്റുകാൽ അമ്മയോട് അനുവാദം ചോദിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് തമിഴിലെ മഹാകാവ്യമായ ചിലപ്പതികാരത്തിലെ കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന് പൊങ്കാലയ്ക്കുമുള്ളത് കാവേരി പൂട്ടമ്പലത്തിലെ ധനികനായ ഒരു പ്രമാണിയുടെ മകളായിരുന്നു കണ്ണകി വിവാഹപ്രായമായപ്പോൾ ധാരാളം സമ്പത്ത് നൽകി അവളെ കോവലിന് വിവാഹം ചെയ്തു കൊടുത്തു അതിനുശേഷം മാധവി എന്ന നർത്തകിയിൽ ഭ്രമിച്ച കാവലൻ സമ്പത്ത് മുഴുവൻ അവൾക്ക് അടിയറം വെച്ചു സമ്പത്ത് തീർന്നപ്പോൾ കോവിലൻ എറിയപ്പെട്ടു തെറ്റ് തിരിച്ചറിഞ്ഞ അയാൾ കണ്ണകിയുടെ അടുത്ത് തിരികെ എത്തി കണ്ണകി അയാളെ സ്വീകരിച്ച് ഒരു പുതിയ ജീവിതത്തിന് തുടക്കമിട്ടു എന്നാൽ സമ്പാദ്യമെല്ലാം തീർന്ന കോവലൻ പണത്തിനു വേണ്ടി പവിഴം നിറച്ച കണ്ണകിയുടെ ചിലമ്പ് വിൽക്കാൻ തീരുമാനിച്ചു ഇതിനായി അവർ മധുരയിലെത്തി ആയിടയ്ക്ക് പാണ്ഡ്യരാജ്ഞിയുടെ മുത്തുകൾ നിറച്ച ഒരു ചിലമ്പ് കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോയി കൊട്ടാരം തട്ടാനാണ് മോഷ്ടിച്ചത് ചിലമ്പ് വിൽക്കാനായി കോവലൻ എത്തിയത് ഈ തട്ടാന്റെ അടുത്താണ് അവസരം മുതലാക്കി തട്ടാൻ കോവലിനാണ് ചിലമ്പ് മോഷ്ടിച്ചതെന്ന് പാണ്ഡ്യരാജാവിനെ അറിയിച്ചു പട്ടാളക്കാർ കോവലിനെ പിടിച്ച് രാജസഹസിൽ എത്തിച്ചു കോവിലിനെ തന്റെ കയ്യിലുള്ളത് കണ്ണകിയുടെ ചിലമ്പാണെന്നും അതിൽ പവിഴങ്ങളാണെന്നും തെളിയിക്കാനായില്ല രാജാവ് കോവിലിനെ ചെയ്യാത്ത മോഷണ കുറ്റത്തിനും വധിച്ചു വിവരമറിഞ്ഞ അലമുറയിട്ട് രാജസഹസിലെത്തിയ കണ്ണകി തന്റെ ചിലമ്പ് പിടിച്ചു വാങ്ങി എറിഞ്ഞുടച്ചു അതിൽ നിന്ന് ചിതറിയ പവിഴങ്ങൾ കണ്ട് തെറ്റ് മനസ്സിലാക്കിയ രാജാവും രാജിയും പശ്ചാത്തപിച്ച് ചങ്കുപൊട്ടി മരിച്ചു പക്ഷേ പ്രതികാരമടങ്ങാത്ത കണ്ണകി തന്റെ ഒരു മുലപറിച്ച് മധുര നഗരത്തിന് നേരെ എറിഞ്ഞ് നഗരം വെന്തുപോകട്ടെ എന്ന് ശപിച്ചു കണ്ണകിയുടെ പാതിവൃത്തത്തിന്റെ ശക്തിയാൽ അഗ്നിജോലകൾ മധുര നഗരം ചുട്ടെരിഞ്ഞു തുടർന്ന് കണ്ണകി മധുര നഗരം ഉപേക്ഷിച്ചു പാതിവൃത്തത്തിന്റെ പ്രതീകാത്മമായ കണ്ണകിയുടെ അവതാരമാണ് ആറ്റുകാൽ ഭഗവതിയെന്നും മധുര നഗരശേഷം കണ്ണകി കൊടുങ്ങല്ലൂരേക്ക് യാത്രാ മധ്യേ തങ്ങിയെന്നും ഐതിഹ്യമുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്